ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടോ? ആ, മിസ് പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെ പറഞ്ഞു? ആ, നോട്ടിൽ വൃത്തിയായിട്ട് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ടോ എല്ലാവരും? കുറച്ച് പേരതേ മിസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർ എന്താണ്, എത്രയും പെട്ടെന്ന് ചെയ്യണം. നമ്മൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് പുറമേ എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ. വീട്ടിലിരുന്നിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചു തരണം. എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്? മറന്നോ എല്ലാവരും? ഇല്ലല്ലോ. എൻ്റെ കേരളം. എന്തായിരുന്നു? എൻ്റെ കേരളം. നോക്കൂ, എൻ്റെ കേരളം അല്ലേ. നമ്മൾ കേരളത്തെ കുറിച്ചൊക്കെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടിട്ടില്ലേ അതൊക്കെ? ആ, കേരളത്തെ കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞു. കവിത പാടിത്തന്നു അല്ലേ, അത് വിവരിച്ചു. എല്ലാവരും ചെയ്തോ അതുപോലെ? നിങ്ങൾക്ക് നല്ല ഈണത്തിൽ പാടാൻ കഴിയുമല്ലോ അല്ലേ. എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, എന്ത്, ഈണം ഇട്ടിട്ട് കവിത പാടിത്തരണമെന്ന് അല്ലേ. ആരും പാടി നോക്കിയില്ലേ? ഏ, മിസ്സിന് ആരുടെയും കവിതയൊന്നും പാടിയതൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണോ, നല്ല ഈണത്തിൽ ആ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോയോ റെക്കോർഡ് ചെയ്ത് മിസ്സിന് അയച്ചു തരണം പേഴ്സണലായിട്ട്. പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ എന്തായാലും ഈ കവിത പാടിയിട്ട് എല്ലാവരും ചൊല്ലണം. മിസ്സിന് എല്ലാവരും ചൊല്ലുന്നതും കേൾക്കണം. നമുക്ക് എന്തായാലും കാണാൻ വയ്യ അല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വയ്യ. അപ്പം നിങ്ങളുടെ സൗണ്ടെങ്കിലും മിസ്സിന് അതുപോലെ കേൾക്കാമല്ലോ എല്ലാവരുടെയും. എങ്ങനെയാണ് കുട്ടികളെ, നിങ്ങൾ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ മിസ്സിന് കാണണമെങ്കിൽ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ നിങ്ങൾ പാടിയിട്ടോ ചൊല്ലിയത് മിസ്സിന് അയച്ചു തരണം. മറന്നു പോരുത് കേട്ടല്ലോ. കവിത മിസ് ഒന്നും കൂടി ചൊല്ലിത്തരാം. ഇവിടെ നോക്കൂ, നമ്മൾക്ക് ടെക്സ്റ്റ് കിട്ടാനില്ല, അതുകൊണ്ടാണ് ഇതുപോലെ മിസ്സും വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കിട്ടുന്നത് വരെ വീഡിയോയിൽ നിന്ന് ആ കവിതയുടെ പിക്ചർ പോസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങളെല്ലാവരും നോക്കി വായിക്കണം. എല്ലാ ദിവസവും വായിക്കണം. ഞാൻ പറഞ്ഞേ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വായിച്ച് വായിച്ച് നമുക്ക് മലയാളം വായിക്കാനും എഴുതാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും മറന്നു പോവാതെ എന്ത് ചെയ്യണം, കവിത വായിക്കണം. ചെയ്യുമല്ലോ എല്ലാവരും അല്ലേ? നോക്കൂ. പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും നീളേ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും വെള്ളിയരഞ്ഞാണു പോലേ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചുകേര മരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തോരു ഭംഗി. കേട്ടല്ലോ അല്ലേ, നല്ല രസമുള്ളൊരു കവിതയാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ ഒരുപാട് കവിത കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് കേരളത്തിലുള്ളത്? പുഴകള്, തോടുകള്, മലരണിക്കാടുകള്, എന്താണ് കാട്ടുചോലകള്. ആ, പിന്നെ മിസ് കുറേ പുതിയ പദങ്ങൾ എഴുതിയിട്ട് നോട്ടിൽ എഴുതി സെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരും എന്താ ചെയ്യാത്തത്? എല്ലാവരും ചെയ്യണം കേട്ടല്ലോ. എന്നിട്ട് മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചു തരണം എഴുതിയ കാര്യങ്ങളൊക്കെ. ആദ്യം നോട്ട്ബുക്കിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും വൃത്തിയായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ പുതിയ പദങ്ങൾ മിസ് പറഞ്ഞില്ലായിരുന്നോ, ആ വീഡിയോ നോക്കിയിട്ട് ആ പുതിയ പദങ്ങൾ പോസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് എഴുതിയെടുക്കുക. 10 times എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നു പോവാതെ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ചെയ്യുമല്ലോ. അപ്പൊ നോക്ക്, നമ്മുടെ കവിതയും അതിൻ്റെ വിശദീകരണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളാണ്. മിസ് ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ട് സ്ക്രീനിൽ മിസ് കാണിക്കാം. അപ്പോൾ പറയുന്നത് ആദ്യം ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്നുള്ളത്, എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി.
നോക്കൂ, നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? നാടിനെ സുന്ദരമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് കവിതയിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. കേരളത്തിൻ്റെ ഭംഗി കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. എൻ്റെ നാട്, എൻ്റെ നാട് അല്ലേ, എൻ്റെ നാട്, എൻ്റെ നാടിനെ സുന്ദരമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നു, ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. എന്താണ്? പുഴകള്, തോടുകള് അല്ലേ, ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. പുഴകളും തോടുകളും അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരിയിൽ നോക്കൂ, മലരണിക്കാട്. എന്താണ് മലരണി കാട്? മലരണി കാട് നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്ന കാര്യങ്ങളാണല്ലേ, മലരണി കാട്. അടുത്ത വരിയിൽ നോക്കൂ, വേറെ എന്തൊക്കെയാണുള്ളത്? കളകളം പാടും കാട്ട് ചോലകൾ, കാട്ട് ചോലകൾ, കാട്ടുചോല, കളകളം പാടുന്ന കാട്ടുചോല. അടുത്തത് നോക്കൂ, വേറെന്താണ് അടുത്ത വരിയിൽ എന്താ പറഞ്ഞിട്ടിരിക്കുന്നത്? വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടൽ. എന്താണ് കടൽ? കടൽ കണ്ടോ. അടുത്തത് നോക്കൂ, എന്താണ്? കായലും നീലമലകളും, കായൽ മലകൾ നോക്ക്, കായലും നീലമലയും, വയലുകൾ, വയൽ കണ്ടോ. നോക്കൂ അടുത്തത്, വയലുകൾ പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പ്. കേരമരതകത്തോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തെങ്ങിൻ തോപ്പുകൾ അല്ലേ, തെങ്ങിൻ തോപ്പുകൾ. തെങ്ങിൻ തോപ്പുകൾ എന്താണ്? തെങ്ങിൻ തോപ്പുകൾ അല്ലേ. ഇതൊക്കെയാണ് നമ്മളെ കേരളത്തിൻ്റെ ഭംഗി കൂട്ടുന്നത് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, എന്തൊക്കെയാണ്? തെങ്ങിൻ തോപ്പുകൾ, വയലുകള്, മലകള്, കായലുകൾ, കടൽ, കാട്ടുചോലകൾ, മലരണി കാടുകൾ. എന്തൊക്കെയായിരുന്നു? മലരണിക്കാട്, കാട്ടുചോല, എൻ്റെ കൂടെ പറയണേ, മലരണിക്കാട്, കാട്ടുചോല, കടൽ, കായൽ, മല, വയൽ, തെങ്ങിൻ തോപ്പുകൾ. എന്തൊക്കെയായിരുന്നു? തെങ്ങിൻ തോപ്പുകൾ. ഇതൊക്കെയാണ് ഇവിടെ കവി എൻ്റെ നാട് എന്താ ഏതായിരുന്നു നമ്മുടെ നാട്? കേരള നാട് അല്ലേ. ഈ കേരള നാടിനെ മനോഹരമാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്, അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ എല്ലാവരും, കുറച്ച് എക്സസൈസുകളാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറയുന്നത്. കേട്ടല്ലോ, കവിതയുടെ എക്സസൈസ് ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. കേട്ടല്ലോ, വരച്ച് യോജിപ്പിക്കാം. ആടിനെ സുന്ദരമാക്കുന്ന എന്തെല്ലാമാണ് ചോദ്യം, എവിടെ എഴുതാ? നോട്ടിൽ എഴുതുക. എന്നിട്ട് ഈ പദസൂര്യൻ അതുപോലെ വരച്ചിട്ട് ഇത്തരം ഇപ്പോൾ മിസ് പറഞ്ഞ അതുപോലെ നിങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടോ അത് എഴുതുക. ഇപ്പോൾ ബോർഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ നോക്കി എഴുതിയാലും മതി. കേട്ടല്ലോ, അടുത്ത നോക്കൂ, വരച്ച് യോജിപ്പിക്കൂ. വരച്ച് യോജിപ്പിക്കുക കേട്ടോ, വരച്ച് യോജിപ്പിക്കുക, വരച്ച് യോജിപ്പിക്കുക. കേട്ടല്ലോ, എന്താണ് വരച്ച് യോജിപ്പിക്കുക? ഒന്നാമത്തത് എന്താണ്? പാടും. എന്താണ് പാടും? പീലി നിവർത്തിയാടുന്ന, പീലി നിവർത്തിയാടുന്ന, പീലി നിവർത്തിയാടുന്ന, മോടിക്കൂടും, മോടി കൂടും,
തുള്ളിക്കളിക്കുന്ന. തുള്ളി കളിക്കുന്ന. ഇതിനോട് ചേരുന്നത് ഇവിടെ എന്തൊക്കെ? മലരണിക്കാട്, കടൽ, പുഴകൾ, തെങ്ങിൻ തോപ്പ്. ആണല്ലോ തെങ്ങിൻ തോപ്പുകൾ. അപ്പോൾ നമുക്ക് കവിത നോക്കിയാൽ തന്നെ എളുപ്പം കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഭാഗത്തിന് യോജിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പുറത്ത് പറയുന്നത്. പാടും, പാടുന്ന എന്താ ഉള്ളത്? അപ്പൊ കവിത നോക്കുക കേട്ടോ, നോക്ക്. പാടും, പാടുന്ന എന്താ ഉള്ളത്? പുഴകൾ. ആദ്യത്തെ വരി നോക്ക്. പാടും പുഴകളും തോടും, കണ്ടോ? അപ്പൊ പാടുന്ന എന്താണ്? പുഴ. പാടുന്ന എന്താണ്? പുഴകൾ. പാടുന്ന എന്താ ഉള്ളത്? പുഴകൾ. അടുത്ത നോക്കൂ. പീലി നിവർത്തി ആടുന്ന, പീലി നിവർത്തി ആടുന്ന എന്താ ഉള്ളത്? നമുക്ക് കവിത നോക്കാം. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേര മരതകത്തോപ്പും. കേര മരതകത്തോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തെങ്ങിൻ തോപ്പുകൾ അല്ലേ. പീലി നിവർത്തി ആടുന്നത് എന്താണ്? തെങ്ങിൻ തോപ്പുകള്. എന്താണ്? തെങ്ങിൻ തോപ്പുകൾ. അടുത്ത് നോക്കൂ. മോടികൂടും, എന്താണ് മോടികൂടും? പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും. അപ്പൊ എന്താ? മോടികൂടുന്ന മലരണിക്കാട്. കണ്ടോ, ഓരോ ഭാഗത്തിനും യോജിക്കുന്നത് ഇപ്പുറത്ത് നിന്ന് നമ്മൾ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ മോടി കൂടുന്ന എന്താ ഉള്ളത്? മലരണി കാട്. അടുത്ത നോക്ക്. തുള്ളിക്കളിക്കുന്ന എന്താണ് കവിതയിലുണ്ട് ഏറ്റവും ലാസ്റ്റ്? എന്തായിരുന്നു? തുള്ളിക്കളിക്കും കടലും അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? തുള്ളിക്കളിക്കുന്ന കടൽ. കണ്ടല്ലോ, എല്ലാത്തിനും യോജിക്കുന്നവ കിട്ടിയില്ലേ അപ്പുറത്ത് നിന്നിട്ട്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതണം, വരച്ച് യോജിപ്പിക്കുക. എല്ലാം രണ്ട് ഭാഗത്തും എഴുതിയിട്ട് സ്കെയില് വെച്ച് വൃത്തിയായിട്ട് വരച്ച് യോജിപ്പിക്കണം. ചെയ്യുമല്ലോ എല്ലാവരും. ആ ഇനി നോക്കൂ. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. മിസ് പറയാം, ഇത് നമ്മൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അത് ഇത് നിങ്ങൾ നോട്ടിലൊന്നും എഴുതണ്ട, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. മിസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയണം. ചെയ്യല്ലോ, നോക്ക്. എൻ്റെ നാട്ടിൽ കവിതയുടെ എന്താണ് ഗദ്യരൂപം പോലെ എഴുതാനാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളുമുണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ഇനി കവിതയുടെ അടുത്ത വരി നോക്കൂ. എന്താ നമുക്ക് എഴുതാനുള്ളത്? നീലേ കളകളം പാടും കാട്ടുചോലയും ആമണി മേടും. അത് നമ്മൾ എങ്ങനെ എഴുതും? കളകളം പാടി ഒഴുകുന്ന കാട്ടുചോലകളുണ്ട്. കളകളം പാടി ഒഴുകുന്ന കാട്ടുചോലകളുണ്ട്. അടുത്തത് നോക്കൂ. വെള്ളിയരഞ്ഞാണ് പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. അത് നമ്മൾ എങ്ങനെ എഴുതും? വെള്ളിയരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. വെള്ളിയരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. കൂടാതെ വേറെന്തൊക്കെയുണ്ട്? കായലും നീലമലകളും അല്ലേ. അപ്പൊ നമ്മൾ അതെങ്ങനെ എഴുതും? കൂടാതെ കായലും മലയും വയലും എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ എന്തുകൂടി എഴുതും? പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുണ്ട്. പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കേരളം സുന്ദരമാക്കുന്നത് അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ കേരളം സുന്ദരമാക്കുന്നത്. അപ്പൊ ഈ കവിതയുടെ ഗദ്യരൂപമാണ്, കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ കേരളം സുന്ദരമാകുന്നത് എന്ന്
പറയുന്നതാണ്. ഇത് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് ബുക്ക് കിട്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും. നിങ്ങൾ ഇപ്പോൾ കവിത നല്ലതുപോലെ വായിച്ച് പഠിക്കുക, അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എല്ലാ ദിവസവും വീഡിയോ നോക്കിയിട്ട് ആ കവിതയുടെ ഭാഗം പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് കവിത നല്ലോണം എല്ലാ ദിവസവും വായിക്കണം കേട്ടല്ലോ, എല്ലാ ദിവസവും വായിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്, ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുണ്ട്, കളകളം പാടിയൊഴുകുന്ന കാട്ടുചോലയുണ്ട്, വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്, കൂടാതെ കായലും മലയും വയലും എൻ്റെ നാട്ടിലുണ്ട്, പീഴി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുണ്ട്. ഇതൊക്കെ എൻ്റെ കേരളം സുന്ദരമാക്കുന്നതാണ്. കണ്ടല്ലോ, ഇത്രയുമാണ് കവിതയുമായി ബന്ധപ്പെട്ട മൂന്നാല് പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം തുടങ്ങാം. ഒരു ചെറിയ ഒരു കഥയാണ്, കഥ ഒരു പട്ടണത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് പറഞ്ഞു വെക്കാം, ബാക്കി മിസ് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് കവിതയുടെ പേരെന്ന് നോക്കൂ. എന്താണ്? ഒരു അവധിക്കാലത്ത്, അല്ലേ? നമ്മുടെയൊക്കെ അവധിക്കാലം, നിങ്ങൾക്ക് ഇപ്പോൾ അവധി കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. എത്ര മാസം അവധി കിട്ടി? ആ രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് എന്ത് കിട്ടി? അവധി കിട്ടി. ഇപ്പോൾ ആണെങ്കിലോ അവധിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് സ്കൂളിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഒരു അവധിക്കാലത്ത് എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ. അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു. അതിലുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് അഭിനന്ദും നന്ദനയും. വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ബാഗുമെടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് 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 ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ട് രസിച്ചു. ഇത് ഒരു ചെറിയ ഒരു കഥയാണ്. ഈ ഇത്രയും ഭാഗമേ മിസ് ഇന്ന് പറയുന്നുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും ഭാഗം പറഞ്ഞത് മിസ് ഒന്നും കൂടി വിവരിച്ചു തരാം. അപ്പോൾ ഒരു അവധിക്കാലത്ത്, ഒരു അവധിക്കാലത്ത് നടന്ന ഒരു ചെറിയ കഥയാണ് ഇവിടെ പറയുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ആ ഇവിടെ അഭിനന്ദിൻ്റെയും നന്ദനയുടെയും അവധിക്കാലത്തെ ഒരു ചെറിയ കഥയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ എല്ലാവരും. അഭിനന്ദും നന്ദനയും വെളുപ്പിനെ ഉണർന്നു. വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ എന്താ? ആ രാവിലെ തന്നെ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു വീട്ടുകളിലേക്കൊക്കെ പോവാനിരിക്കുമ്പോൾ നമുക്ക് അന്ന് ഉറക്കമൊന്നും വരില്ല അല്ലേ. എത്രയും വേഗം രാവിലെ ആയാൽ മതിയായിരുന്നു നമുക്ക് പോകണം അല്ലേ. പോവാൻ എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടായിരിക്കില്ല അല്ലേ. എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ്. അതുപോലെ ഇവിടെ രണ്ട് കുട്ടികൾ അഭിനന്ദും നന്ദനയും, അവരെവിടെ പോവാനിരിക്കുകയാണ്? അമ്മമ്മയുടെ നാട്ടിൽ പോകണം. അഭിനന്ദും നന്ദനയും വെളുപ്പിനെ ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം. അമ്മമ്മ അവരുടെ അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് അവര് പോകുന്നത്. അവിടെ ഒരു വിശേഷമുണ്ട്. എന്താ വിശേഷം? അവിടെ ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവം കണ്ടിട്ടുണ്ടോ? ആ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ക്ഷേത്രങ്ങളിലൊക്കെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉത്സവം നടത്തും. ഭയങ്കര രസമായിരിക്കും. പാട്ട്, വള, മാല ഇതൊക്കെ വാങ്ങാൻ പറ്റും. ബലൂണ്, കളിക്കുന്ന സാധനങ്ങൾ എല്ലാം അവിടെ പോയാൽ നമുക്ക് മേടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭയങ്കര കണ്ണിന് കുളിർമ നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ത്? ഉത്സവം എന്ന് പറയുന്നത് അല്ലേ.
ക്ഷേത്രങ്ങളിലാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് അത് കാണാൻ പോകുവാൻ വേണ്ടിയിട്ടാണ് അവർ കാലത്തെ എത്ര നേരത്തെ അവർ എണീറ്റത്. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. അപ്പം അവരുടെ അമ്മ പറയുന്നത് നോക്കൂ, മക്കളെ വേഗം കുളിച്ചോളൂ. ആ നമ്മളെങ്ങോട്ടേക്കും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അമ്മമാരെപ്പോഴും പറയും അല്ലേ, വേഗം കുളിച്ചോളൂ അല്ലെങ്കിൽ വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് പോവണ്ടേ. അങ്ങനെ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടെ അവരുടെ അമ്മ പറയുകയാണ് അവരോട് അല്ലേ, അവരുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് അവർ അമ്മ അല്ലേ. അപ്പോൾ നന്ദനയോടും അഭിനന്ദിനോടും അമ്മ പറയുകയാണ് മക്കളെ വേഗം കുളിച്ചോളൂ. ബാഗും എടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. അപ്പം അവർ ഒരു പട്ടണത്തിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഫ്ലാറ്റുകളാണ്, ഫ്ലാറ്റുകൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഓരോരോ നിലകളാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കോണിയിൽ നിന്ന് അവരിറങ്ങി വരികയാണ്. ബാഗും എടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. തിരക്കെന്ന് പറഞ്ഞാൽ എന്താ, ആ നഗരത്തിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. എല്ലാവരും കാറിലും വണ്ടി പല വാഹനങ്ങളിലായിട്ട് പോകുന്ന തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് എന്ത് നഗരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാറ് മുന്നോട്ട് നീങ്ങി. ഭീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. സിറ്റികളിലൊക്കെ പോയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും റോഡിൽ. ഫുൾ ടൈം വാഹനങ്ങളായിരിക്കും അല്ലേ. ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമയം അല്ലേ. സിറ്റികളിൽ എപ്പോഴും എന്താണ്, എല്ലായിടത്തും ബിൽഡിങ്ങുകളും ഫാക്ടറികളും, മൊത്തം എല്ലായിടത്തും തിരക്കായിരിക്കും. നടന്നു പോകുന്നവരുണ്ടായിരിക്കും, വാഹനങ്ങളുമായിട്ട് പോകുന്നവരുണ്ടായിരിക്കും. അതോടെ മൊത്തം എല്ലായിടത്തും ബഹളവും തിരക്കും ട്രാഫിക്കും ഒക്കെ ആയിരിക്കും. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞു. റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് സിഗ്നൽ കാണാൻ പറ്റും അല്ലേ. ആ മൂന്ന് വെളിച്ചത്തിൽ ഓറഞ്ച്, പച്ച, ചുവപ്പ്, ഈ മൂന്ന് കളറിലെ നമുക്ക് സിഗ്നലുകൾ കാണാൻ പറ്റും അല്ലേ. സിഗ്നൽ കണ്ടിട്ടില്ലേ എല്ലാവരും, കണ്ടിട്ടില്ലേ. ഈ സിഗ്നൽ വെളിച്ചത്തിൽ ചുവപ്പ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകരുത്, അവിടെ നിർത്തണം അല്ലേ. അതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ഏത് വെളിച്ചാണ് തെളിഞ്ഞത്? ചുവപ്പ് വെളിച്ചം തെളിഞ്ഞപ്പോൾ കാർ അവിടെ നിന്നു. തെളിഞ്ഞപ്പോൾ അച്ഛൻ കാർ നിർത്തി. പിന്നെ മുന്നോട്ട് പോകരുത് അല്ലേ, മുന്നോട്ട് പോകാൻ പാടില്ല, നമ്മൾ ആക്സിഡൻറ്റിൽ പെട്ടു പോകും. പിന്നെ പച്ച വെളിച്ചം തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാർ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അതേപോലെ അവരുടെ അച്ഛനും പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. ആ പച്ച വെളിച്ചം തെളിഞ്ഞതിന് ശേഷമേ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങിത്തുടങ്ങുകയുള്ളൂ. കാറ് പാലത്തിലേക്ക് കയറി. കാറ് പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ, തോണിയിലിരുന്ന. അപ്പോൾ അവർ ഒരു പാലത്തിലേക്ക് കാറ് കയറിയപ്പോൾ താഴെ നിറഞ്ഞൊഴുകുന്ന പുഴയാണല്ലേ, നല്ല വെള്ളത്തുണ്ട്. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി. ആ പുഴയിൽ തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരൊക്കെ അവരാര് കാറിലിരുന്ന് ഇവർ നോക്കുകയാണ്. അപ്പോൾ നോക്കി അവർ കൈവീശി. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കിയിട്ട് ഇവർ കാറിലിരുന്ന് കൈവീശി കാണിക്കുകയാണ്. അപ്പുറത്തെ പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നു പോകുന്നുണ്ട് അല്ലേ. തീവണ്ടിയുടെ ശബ്ദത്തിൽ ഇങ്ങനെ ചുക് 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 അങ്ങനെ പോകും അല്ലേ. തീവണ്ടി പാലത്തിൻ്റെ അപ്പുറത്ത് രണ്ട് പാലം ഉണ്ടായിരിക്കും. പുഴയാവുമ്പോൾ വാഹനങ്ങൾക്ക് പോകാനൊന്നും റെയിൽപാളം അതിൻ്റെ അപ്പുറത്തും ഉണ്ടായിരിക്കും അല്ലേ. അതാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപൂർവമായിട്ടാണ് നമുക്ക് അങ്ങനത്തെയുള്ള കാഴ്ചകൾ. കാരണം റെയിൽപാളം ഉണ്ടായിരിക്കും, വാഹനങ്ങൾക്ക് പോകാനുള്ള പാലം ഉണ്ടായിരിക്കും, പുഴകൾ. നമ്മളിവിടെ ഫറോക്ക് പാലമൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. നോക്ക്, അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ട് രസിച്ചു. അവരെങ്ങനെ അതെല്ലാം കണ്ട് രസിച്ച് നിൽക്കുകയാണ്. ഇത്രയും ഭാഗം വരെ മിസ് നടക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് വിശദമായിട്ട് പറഞ്ഞു തരാം. അവർ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? എൻ്റെ കേരളം എന്ന കവിതയിലെ പ്രവർത്തനങ്ങളാണ് മിസ് എടുത്തത്. ആ പ്രവർത്തനങ്ങൾ ഓരോന്നും മിസ് നിങ്ങളെല്ലാവരും ആദ്യത്തെ രണ്ട് പ്രവർത്തനങ്ങൾ ഏതൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു? ഒരു പദസൂര്യനുണ്ട്, എൻ്റെ നാട്, അത് ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പൂരിപ്പിക്കണം, വരച്ച് യോജിപ്പിക്കാനുള്ളത്. ഇത് രണ്ടും നോട്ടിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ പാഠഭാഗവും നല്ല വൃത്തിയായിട്ട് വായിക്കണം, എല്ലാ ദിവസവും വായിക്കണം. പിന്നെ കവിത ഓഡിയോ എടുത്തോ വീഡിയോ എടുത്തോ മിസ്സിന് അയച്ചു തരാൻ മറന്നുപോകരുത്. എല്ലാം മിസ്സിന് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യണം. ചെയ്യുമല്ലോ എല്ലാവരും, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.